കല്യാണം കഴിക്കുമ്പോൾ എനിക്ക് 18 വയസ്സായിരുന്നു. പക്ഷെ കല്യാണം കഴിഞ്ഞപ്പോൾ എന്റെ ഹസ്ബൻഡിന്റെ വീട്ടുകാരെ എന്നെ കണ്ടിരുന്നത് ഒരു 30 വയസ്സുകാരിയായിട്ടാണ്. നെക്സ്റ്റ്, ആത്മഹത്യ ചെയ്തു കഴിഞ്ഞാലേ അവൾ ഏത് അവസ്ഥയിലാണ് കഴിഞ്ഞു പോയതെന്ന് മനസ്സിലാവുള്ളൂ. ഒക്കെ ചെയ്യുന്നത് കൊണ്ട് ആർക്കും നഷ്ടമില്ല, നമുക്കും നമ്മുടെ കുട്ടികൾക്കും ആണ് നഷ്ടമെന്ന് ആണ്. ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു ഫർദാസ് ഫേരി. അപ്പൊ തമ്മിൽ കണ്ട കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. മോനെ ഞാന് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വന്ന് കുറച്ചൊന്ന് വീഡിയോ എടുത്തപ്പോഴേക്കും അവൻ നീച്ചു. പിന്നെ വേറെ വഴിയില്ലല്ലോ, അവനെയും കൂട്ടിയിട്ട് ഇപ്പൊ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. സത്യം പറഞ്ഞാല് ഞാൻ ഈ വീഡിയോ എടുക്കാനുള്ള മെയിൻ കാരണം ഞാനൊരു ഷോർട്സ് കണ്ടിട്ടുണ്ടായിരുന്നു. ആ ഷോർട്സ് ഒരു ഷോർട്ട് ഫിലിമിന്റെ കുറച്ച് ഭാഗങ്ങൾ അവർ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തതായിരുന്നു കേട്ടോ. അപ്പൊ അത് കണ്ടപ്പോഴാണ് അതിന്റെ താഴെ വന്ന കമന്റ്സും കൂടി വായിച്ചപ്പോഴാണ് എനിക്ക് ഇങ്ങനെ ഒരു വീഡിയോ ഇടണം എന്ന് തോന്നിയത്. അപ്പൊ വീഡിയോ സത്യം പറഞ്ഞാൽ ആ വീഡിയോ കണ്ടപ്പോ ഭയങ്കര സന്തോഷമായി. കാരണം ഇപ്പൊ കുറച്ച് കാലമായിട്ടാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കമന്റ്സിലൂടെയും വീഡിയോയിലൂടെയും ഒക്കെ ആളുകൾ പറയാൻ തുടങ്ങിയത്. അതിനു മുൻപ് വരെ അങ്ങനെയൊന്നും കണ്ടിട്ടില്ലായിരുന്നു. എനിക്ക് തോന്നുന്നു ഇപ്പൊ അടുപ്പിച്ച് കുറെ നാളുകളായിട്ട് ഒരുപാട് ആത്മഹത്യകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് പെൺകുട്ടികൾ ആത്മഹത്യ നടന്നുകൊണ്ടിരിക്കുകയാണ്, ഭർത്തൃ വീട്ടിലെ ഉപദ്രവം കാരണം ആത്മഹത്യ ചെയ്യുക, ഇങ്ങനെ ഒരു സംഭവം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതൊക്കെ കേട്ടതുകൊണ്ടായിരിക്കും പലരും മനസ്സിലുള്ള കാര്യങ്ങൾ പുറത്ത് പറയാനിപ്പോ ഉള്ള ധൈര്യം കാണിക്കുന്നു. അങ്ങനെയുള്ള വീഡിയോസ് അങ്ങനെയുള്ള കമന്റ്സ് ഒക്കെ ഒരുപാട് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോഴുള്ള ഇതുപോലെയുള്ള ന്യൂസും കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ അതിന്റെ ചുവടെ ഒരുപാട് റിയാലിറ്റിയിൽ എന്തൊക്കെയാണ് സ്ത്രീകളുടെ ലൈഫിൽ നടക്കുന്നത് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കമന്റ്സ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് കമന്റ്സ് ഞാൻ ഈ ഷോർട്ട് മൂവി ഷോർട്ട് ഫിലിമിന്റെ താഴെ ഞാൻ കണ്ടുട്ടോ. അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് വീഡിയോ ചെയ്താലോ എന്ന്. അപ്പൊ ഭയങ്കര സന്തോഷം കേട്ടോ, റിയാലിറ്റിയിലേക്ക് ഒരുപാട് പേര് റിയാലിറ്റിയിലേക്ക് വന്നു, അവരുടേതായ തീരുമാനങ്ങൾ അവരെടുക്കാൻ എടുക്കാൻ തുടങ്ങി. ഒരുപാട് പരാതികൾ പറഞ്ഞ് 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 അടുത്ത് ലാസ്റ്റ് ലൈഫിൽ എന്താണ് അവർക്ക് വേണ്ടത് അതിലേക്ക് അവർ എത്താൻ ശ്രമിക്കുന്നു. ഒരുപാട് പേര് എത്തി. ഇപ്പൊ നമ്മൾ ജോസ് ടോക്കിലൊക്കെ ഒരുപാട് പേരുടെ സ്റ്റോറീസ് കണ്ടിട്ടുണ്ട്. അവർ ഒരുപാട് സ്ട്രഗിളിന് ശേഷം ആരും കൂടെ ഇല്ലാന്ന് കണ്ട് ഇല്ലാന്ന് മനസ്സിലാക്കിയതിന് ശേഷം അവർ സ്വന്തമായിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു, എന്തെങ്കിലും പഠിക്കുന്നു, ലൈഫിൽ അവർ നല്ല നിലയിലെത്തുന്നു അല്ലെ. അപ്പോൾ അതുപോലെ കഷ്ടപ്പെടുന്ന എല്ലാവരും അതുപോലെ തന്നെ രക്ഷപ്പെടട്ടെ അല്ലെ. പിന്നെ ഇപ്പൊ സമൂഹത്തിൽ ഒരുപാട് പേര് ഇങ്ങനെ പണ്ടത്തെക്കാളും പണ്ട് 15 വയസ്സിലും 18 വയസ്സിലും കുട്ടികളെ വിവാഹം കഴിപ്പിച്ചിരുന്നവര് ഇപ്പോ 20 വയസ്സേറെ ആയിട്ടുണ്ട്. നല്ലൊരു പ്രോഗ്രസീവ് ചിന്താഗതിയാണ്, നന്നായിട്ട് ആളുകൾ മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നതാണ് അതിനർത്ഥം. പിന്നെ ഞാൻ കുറെ റീൽസിന് ഞാൻ ഒരു വോയിസ് കേട്ടിട്ടുണ്ടായിരുന്നു, ആരുതാന്ന് ഓർമ്മയില്ല. ഞാൻ കല്യാണം കഴിക്കുമ്പോൾ എനിക്ക് 18 വയസ്സായിരുന്നു. പക്ഷെ കല്യാണം കഴിഞ്ഞപ്പോൾ എന്റെ ഹസ്ബൻഡിന്റെ വീട്ടുകാരെ എന്നെ കണ്ടിരുന്നത് ഒരു 30 വയസ്സുകാരിയായിട്ടാണ് എന്നുള്ള ഒരു സംഭവം കേട്ടിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ ഇന്ത്യയിലെ മെജോറിറ്റി മാരീഡ് വുമൻസ് അനുഭവിക്കുന്ന കാര്യമാണ് അല്ലെ, ആ ഒരു സംഭവം. അവര് പ്രതീക്ഷിക്കുന്നത് എന്തിന്, നമ്മളെക്കാൾ 7-ഉം 10-ഉം വയസ്സ് മൂത്ത ഹസ്ബൻഡ് വരെ അങ്ങനെയാണ് ചിന്തിക്കുന്നത്. നമ്മളൊരു 30 വയസ്സുകാരിയായിട്ട് ആണ് അവര് നമ്മളെ കാണുന്നത്, അങ്ങനെ നമ്മൾ ബിഹേവ് ചെയ്യും എന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത് അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ചുറ്റും നമ്മൾ അനുഭവിച്ചതുമായിട്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞും അനുഭവിച്ചും കൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പൊ ഞാന് ഈ ഒരു വീഡിയോ കണ്ടപ്പോ ഞാൻ വിചാരിച്ചൊരു വീഡിയോ ചെയ്താലോ എന്ന്. ഈ ഒരു ഷോർട്ട് ഫിലിം അടിപൊളി ഷോർട്ട് ഫിലിം ആണ് കേട്ടോ. വിത്തിൻ 3 വീക്സ് കൊണ്ട് 1 മില്യൺ വ്യൂ അങ്ങനെ ഉണ്ട് കേട്ടോ അതിന്. അപ്പൊ അടിപൊളി ഷോർട്ട് ഫിലിം ആണ്, അതൊക്കെ ഒന്ന് കണ്ടു നോക്കട്ടോ. ആ ഷോർട്ട് ഫിലിമിന്റെ പേര് ഞാൻ ലാസ്റ്റ് പറയട്ടോ, ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കട്ടോ. അടിപൊളി ഷോർട്സ് ആണ് അത്. അവരുടെ ഷോർട്ട് ഫിലിമിലുള്ള ഒരു കുറച്ച് സെക്കൻഡ്സ് അവരെടുത്തിട്ട് ഷോർട്സ് ആക്കിയിട്ട് അപ്ലോഡ് ചെയ്തതാണ് കേട്ടോ. ആ ഷോർട്സിന്റെ താഴെ തന്നെ ഉണ്ട് അതിന്റെ ലിങ്ക്, അവരുടെ ഷോർട്ട് ഫിലിമിന്റെ ലിങ്ക് ഉണ്ട്. ഞാൻ അതിന്റെ പേരും പറയട്ടോ. ഈ അപ്പൊ ഈ സൈഡിൽ കാണുന്നതാണ് ആ ഷോർട്സ്, ആ ഷോർട്ട് ഫിലിമിന്റെ ഷോർട്സ്. അപ്പൊ അതൊന്ന് കണ്ടു നോക്കും. അതിനെങ്ങനെയാ, അയൽവക്കാരോട് ഈ മുടിഞ്ഞ മരം ഒന്ന് മുറിച്ചു മാറ്റാൻ പറഞ്ഞ അത് ചെയ്യില്ലല്ലോ അമ്മേ. എന്തിനാ അമ്മേ, 4 കരികിലല്ലേ, അതൊക്കെ എടുത്തു കളഞ്ഞാ പോരെ, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ തീരാന്ന് പ്രശ്നമുള്ളൂ. അതിനാണ് കിടന്ന് രാവിലെ. എന്തോ എന്താ പറഞ്ഞേ, അഡ്ജസ്റ്റ് ചെയ്യണല്ലേ. അപ്പൊ എന്റെ മൂക്ക് ആ വാക്കിന്റെ അർത്ഥമൊക്കെ അറിയാം. എന്നിട്ടാണോടി കെട്ടിച്ചു വിട്ടു, 1 വർഷം കഴിഞ്ഞപ്പോഴേക്കും പെണങ്ങി ഇവിടെ വന്ന് നിൽക്കണം. അപ്പൊ നിനക്ക് എന്തോ അഡ്ജസ്റ്റ് ചെയ്യാൻ പാടില്ലായിരുന്നു. എന്നെ കൊണ്ടൊന്നും പറയിക്കരുത്, ഞാനേ മാമനെ വിളിച്ച് എല്ലാം പറഞ്ഞിട്ടുണ്ട്. പെണക്കമൊക്കെ മാറ്റി നാളെ തന്നെ നീ സന്ദീപിന്റെ വീട്ടിലേക്ക് പോണം. അമ്മ, ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു, ഞാൻ പിണങ്ങി നിൽക്കുവല്ല, ഐ വാണ്ട് ഡിവോഴ്സ്. അപ്പൊ ഇതാണ് ആ ഷോർട്ട് ഫിലിം. അപ്പോ ഇത് ഫുൾ കാണണമെങ്കിൽ പോയി കണ്ടു നോക്കൂട്ടോ. ഇതിന്റെ പേര് ഇസ് ഇറ്റ് യുവർ ഫസ്റ്റ് സെക്സ് എന്നാണ് ആ ഷോർട്ട് ഫിലിമിന്റെ പേര്. അതിലുള്ള കമന്റ്സിൽ കുറച്ച് കമന്റ്സ് ഞാൻ ഇവിടെ സൈഡിൽ കാണിക്കാം.
അതിലെ ഫസ്റ്റ് കമന്റ് എന്താണെന്ന് വെച്ചാല്, ചില ആത്മഹത്യയുടെ ചിന്ത തുടങ്ങുന്നത് ഇവിടെ നിന്നാകും. ഇപ്പൊ നമ്മൾ കണ്ട ഒരുപാട് പേര് ആത്മഹത്യ ചെയ്തത്, ഇപ്പൊ ഷബിന, ഷിബില, പിന്നെ ഇപ്പൊ രണ്ടാഴ്ച മുൻപ് ഒരാൾ, ഒരു പെൺകുട്ടി 22 വയസ്സുള്ള ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തു, അവൾക്കും ഒരു കുട്ടിയുണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. പക്ഷെ അങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ട് ആർക്കും നഷ്ടമില്ല, നമുക്കും നമ്മുടെ കുട്ടികൾക്കും ആണ് നഷ്ടമെന്ന് ആണ് അതിലൂടെ നമുക്ക് മനസ്സിലായ കാര്യം, എനിക്ക് മനസ്സിലായ കാര്യം. അപ്പോ ഇനി അങ്ങനെയൊന്നും നടക്കാതിരിക്കട്ടെ. അപ്പൊ അതിന് ഈ ഒരു കമന്റിന് 1.3K ലൈക്സ് ഉണ്ട് കേട്ടോ. മറ്റൊരു കമന്റ്, ഇതാണ് ഒരവസ്ഥ, ഇത് വിചാരിച്ച് സകലതും സഹിച്ചു നിൽക്കും. അതാണ് മറ്റൊരു കമന്റ്. അതിന്റെ ഇത് മാത്രല്ല കേട്ടോ, മെജോറിറ്റി ഓഫ് കമന്റ്സ് ഇങ്ങനെയുള്ള കമന്റ്സ് ആയിരുന്നു. നെക്സ്റ്റ്, ആത്മഹത്യ ചെയ്തു കഴിഞ്ഞാലേ അവൾ ഏത് അവസ്ഥയിലാണ് കഴിഞ്ഞു പോയതെന്ന് മനസ്സിലാവുള്ളൂ. അപ്പൊ ഇതുപോലെ ഒരുപാട് മെജോറിറ്റി ഓഫ് കമന്റ്സ് ഇങ്ങനെ ആയിരുന്നു കേട്ടോ. അപ്പൊ ഇസ്റ്റ് യുവർ ഫസ്റ്റ് എക്സ് എന്നാണ് ഈ ഒരു ഷോർട്ട് ഫിലിമിന്റെ പേര്. അപ്പൊ ഒന്ന് കണ്ടു നോക്കൂ. അപ്പൊ ഇത് ആർക്കെങ്കിലും ഒക്കെ റിലേറ്റബിൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും, കാരണം ആർക്കെങ്കിലും അല്ല, മെജോറിറ്റി ഓഫ് ആളുകൾക്ക് ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റും. കാരണം വിത്തിൻ 3 വീക്സ് കൊണ്ട് 1 മില്യൺ വ്യൂസ് ഉണ്ട് കേട്ടോ ഈ ഒരു ഷോർട്ട് ഫിലിമിന്. അപ്പൊ അടിപൊളി ഷോർട്ട് ഫിലിമാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കീപ് സപ്പോർട്ടിങ് ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.